വ്യക്തികളെ കുറ്റം പറയാതെയും അവയുടെ പിന്നിൽ പ്രവർത്തിച്ച തിന്മയുടെ ശക്തികളെ തിരിച്ചറിയുവാനും ആ തിന്മയുടെ ശക്തികൾ കാരണം ചില വ്യക്തികൾ ദുർബലരായി തീർന്നു പോയി. അതുകൊണ്ട് അവർക്ക് അവരുടെ സ്വന്തം ശക്തി കൊണ്ട് അതിനകത്ത് എഴുന്നേറ്റ് വരാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരോട് നമ്മൾ കരുണ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ടാണ് മധ്യസ്ഥ പ്രാർത്ഥനക്കാരന് പരിശുദ്ധാത്മാവ് കൃപ കൊടുക്കുന്നത്. അങ്ങനെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എപ്പോഴും വ്യക്തികളുടെ കുറ്റങ്ങൾ കാണാതെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെ തിരിച്ചറിയുകയും അവർക്ക് ഇത്തരം വ്യക്തികൾക്ക് പ്രാർത്ഥനയുടെ സപ്പോർട്ട് ആവശ്യമാണ്, അതുകൊണ്ടാണ് അവർ വീണുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിവിലേക്ക് വരികയും അങ്ങനെ വളരെ കരുണയോടും സ്നേഹത്തോടു കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നു.